അങ്ങനെ തന്നെ ഞാനിവിടെ എന്റെ സ്കെച്ച് ബുക്കിലെ ഒന്ന് ചെറുതായിട്ട് ആ ഒരു പിക്ചർ സ്കെച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതുപോലെ ഒരു ഫ്ലാറ്റ് ബ്രഷ് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഏത് ബ്രഷ് വേണമെങ്കിലും യൂസ് ചെയ്യാം, പക്ഷെ ബ്ലെൻഡ് ചെയ്യാനായിട്ട് ഫ്ലാറ്റ് ബ്രഷ് ആയിരിക്കും ഏറ്റവും നല്ലത്. ഇനി ഞാൻ ഇതുപോലെ ലൈറ്റ് ബ്ലൂ സ്കൈ ബ്ലൂ ഷെയ്ഡ് എടുത്തിട്ടുണ്ട്. ഇത് രണ്ടെണ്ണം ബ്ലെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ സ്കൈന് പെയിന്റ് ചെയ്യാനായിട്ട് പോകുന്നത്. വെച്ചിട്ട് ഫുള്ളായിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അടുത്തത് സ്കൈ ആണ് വരയ്ക്കുന്നത്. സ്കൈ ഒന്ന് ഞാൻ ആദ്യം ഔട്ട്ലൈൻ ചെയ്തിട്ട് പിന്നെ അതിൻ്റെ ഉള്ളിൽ നമ്മൾ ഇതേപോലെ വൈറ്റ് കളർ വെച്ചിട്ടൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ്. പിന്നെ ലൈറ്റ് ബ്ലൂ കുറച്ചേ വരാൻ പാടുള്ളൂ, സ്കൈ ബ്ലൂ ആണ് കുറച്ചും കൂടി അധികം വേണ്ടത്. അപ്പം അങ്ങനെ നമ്മൾ തരത്തിൽ ബ്ലെൻഡ് ചെയ്തെടുക്കണം. അപ്പം അങ്ങനെ ആ ഒരു ഇത് കഴിഞ്ഞു മേലത്തെ. ഇനി നമ്മൾ അടുത്തത് വെള്ളം ആ ഒരു ബീച്ചിലെ ആ അറ്റത്തുനിന്ന് കാണുന്ന ആ ഒരു കളറിൻ്റെ അവിടെ നിന്നാണ് നമ്മൾ ചെയ്തെടുക്കുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ അൾട്രാമറൈൻ ബ്ലൂവും അതുപോലെ തന്നെ സ്കൈ ബ്ലൂ മിക്സ് ചെയ്തിട്ട് തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. പോലെ ചെടിക്ക് വേണ്ടിയിട്ട് ഞാൻ ലൈറ്റ് ഗ്രീൻ എടുത്തിട്ടുണ്ട്. ലൈറ്റ് ഗ്രീൻ വെച്ചിട്ട് ഫുള്ളായിട്ടും ഇങ്ങനെ ചെടി വരയ്ക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ അറ്റത്തായിട്ട് നമ്മൾ ഫ്ലവേഴ്സും വരച്ചു കൊടുക്കുന്നുണ്ട്. അപ്പം നമുക്കതങ്ങനെ വരച്ചു കൊടുക്കാം. സൈഡിൽ വരച്ച പോലെ തന്നെ ഒരു ചെടി ഇതുപോലെ വരയ്ക്കുന്നുണ്ട്. എന്നിട്ട് അതിൽ കുറച്ച് ഫ്ലവേഴ്സും വരച്ചെടുക്കാം. Thank you.
ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ലൈറ്റ് ഗ്രീനും പിന്നെ വേറൊരു തരത്തിലുള്ള ഒരു ഗ്രീനും എടുത്തിട്ടുണ്ട്. അപ്പം അത് രണ്ടെണ്ണം വെച്ചിട്ടാണ് ഞാൻ ബ്ലെൻഡ് ചെയ്യുന്നത്. അപ്പം നിങ്ങളുടെ കയ്യിൽ ലെമൺ യെല്ലോ ഉണ്ടെങ്കിൽ അതായിരിക്കും നല്ലത്. ലെമൺ യെല്ലോയും ലൈറ്റ് ഗ്രീനും വെച്ചിട്ടായിരുന്നു ഇത് ശരിക്കും ചെയ്യേണ്ടത്. എൻ്റെ കയ്യിൽ ലെമൺ എല്ലോ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഈ രണ്ട് കളർ യൂസ് ചെയ്തിട്ട് ചെയ്യുന്നത്. അപ്പം ഇനി നമുക്കിതുപോലെ തെങ്ങ ഒന്ന് പെയിൻറ്റ് ചെയ്തെടുക്കാം. ഒരു വീഡിയോ